ഹായ് ഫ്രണ്ട്സ് മൈ ഫൈൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫാമിലി അതായത് നമ്മുടെ ഫാമിലിയിൽ കുറച്ച് പുതിയ മെമ്പേഴ്സ് കയറിയിട്ടുണ്ട് അപ്പം ആ മെമ്പേഴ്സിനൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് അപ്പം ഇതിനു മുമ്പ് ഞാൻ എന്താ പറയുക ചെറുതായിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്ന ഷോർട്സിലോ മറ്റൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ മീനുകളെയും കുറച്ച് എന്താ പറയുക പുതിയ കുറച്ച് അപ്ഡേറ്റ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് അപ്പം ഇതിന് ശേഷം വരുന്ന ഈ വീഡിയോകളിൽ കുറച്ച് കുറച്ച് എന്താ പറയുക കുറച്ചും കൂടി ഈ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്താണ് സംഭവം നമുക്ക് മനസ്സിലാവുള്ള അപ്പം ഇതൊന്നും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കും കാരണം ഈ മെമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ ഇനിയുള്ള വീഡിയോസിലൊക്കെ കൂടുതലായിട്ടും വരാൻ പോകുന്ന ആൾക്കാർ കാരണം അവരെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഇനി വരാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനെ കുറിച്ചൊക്കെ കാണാനായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വർക്ക് ചെയ്തിട്ട് വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് എൻ്റെ ഹേഡി ഇവളെ ഞാൻ മുൻപ് ഏതൊരു വീഡിയോയിലോ ഷോർട്സിലോ മറ്റോ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവള് പ്രെഗ്നൻ്റ് ആയിരുന്നു പ്രഗ്നൻ്റ് ആയത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ മാസമായിരുന്നു രണ്ട് മാസം മുമ്പായിരുന്നു എന്താണ് അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവളുടെ വയറ്റിൽ കുഞ്ഞുങ്ങൾ ചവിട്ടുന്ന ഒരു സീനാണ് ഞാനിത് രാത്രി എടുത്തു വെച്ചതാണ് നല്ല ചവിട്ടുമ്പകളൊക്കെ ആയിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുകളും ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യാണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇവളന്നായി ശ്രദ്ധിക്കേണ്ടി ആവശ്യമുണ്ടായിരുന്നു കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾ ഇവള് കുറച്ച് ഏജിലായിപ്പോയി അതുകൊണ്ട് പ്രഗ്നൻസി കുറച്ചുകൂടി നേരത്തെ ആവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു കാരണം മൂന്ന് വയസ്സായിട്ടുള്ളൂ പക്ഷേ ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചെയ്യേണ്ടതായിരുന്നു അതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കാതെ ഫുൾ ടൈം ഇവിടെ തന്നെ അങ്ങനെ എന്താ പറയുക ഇവളെ തന്നെ നോക്കി നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വേറെ വീഡിയോസ് ഒന്നും ചെയ്യാമായിരുന്നു അപ്പോൾ ഇവിളിപ്പോൾ പ്രസവിച്ചിട്ടുണ്ട് പ്രസവിക്കാന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി ആയിരുന്നില്ല സിസേറിയൻ ആയിരുന്നു ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നോർമൽ ഡെലിവറി പറ്റിയില്ല അപ്പോൾ അഞ്ചാം തീയതി ആണ് ഡേറ്റ് വന്നത് എന്ത് അഞ്ചാം തീയതി ഇവിടെ പ്രസവിച്ചില്ല അപ്പോൾ നേരെ പോയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഇവ കുഞ്ഞുങ്ങൾക്ക് പത്ത് ദിവസം പ്രായമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിലുള്ള കുഞ്ഞുങ്ങൾ കുറച്ച് സൈസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഷീറ്റ്സിൻ്റെ കൂടെയാണ് ഞാൻ ക്രോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർ വലുതാവുമ്പോൾ കുറച്ച് നല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് തോന്നുന്നത് കാരണം ഈ ഹൈഡിയും ഒരു ക്രോസ് ബ്രീഡ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരുടെ വീഡിയോസൊക്കെ ഭാവിയിൽ വരും അതൊക്കെ നമുക്കിങ്ങനെ ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പൊ ഈ കാണുന്നത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ എന്താ പറയുക ഒരു പതിനഞ്ച് മെയിലാണ് അതുപോലെ ഒരു മുപ്പത് ഫീമെയിലിന് ഞാൻ മാറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പെയറായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ് കുറച്ച് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പുറത്തു കൊണ്ട് ഇട്ടിട്ടുള്ളത് കാരണം കുറച്ച് വെയിൽ കൊണ്ടാൽ മാത്രമേ ഇവർക്ക് നല്ല കളർ കിട്ടുള്ളൂ ഇവരുടെ മുമ്പത്തെ ബാച്ചൊക്കെ സെയിലായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ബാച്ചും കൂടി ഇനി കിടക്കുന്നുള്ളൂ ഇനി നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ബ്രോഡ് ഡെഡായിപ്പോയി അതുകൊണ്ട് ഇനി പുതിയ ബാച്ച് ഇറങ്ങിയിട്ടില്ല ഞാനൊരു അഞ്ചാറ് ഫീമെയിലും മെയിലൊക്കെ വെച്ചിട്ടൊരു എന്താ പറയുക പുതിയൊരു ബ്രൂഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങളിറങ്ങാൻ കുറച്ച് സമയമൊക്കെ എടുക്കും അപ്പോൾ ഇതിനിപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു പതിനഞ്ച് മെയിലുണ്ട് അപ്പോൾ ഇത് രണ്ടര മാസത്തോളം പ്രായമാവണുള്ളൂ രണ്ടും രണ്ടൊരു എഴുപത് ദിവസം കണ്ട് ആയിട്ടുള്ളൂ കേട്ടോ ശരിക്കും അപ്പോൾ ഇതാണ് ഫീമെയിൽസ് അപ്പോൾ ഇവർ ഇനി വലുതാവാനും ഉണ്ട് കളർ വരാനും ഉണ്ട് പക്ഷേ ഈ ഒരു സൈസിലാണ് കൂടുതൽ ആൾക്കാർ സെയിൽ ചെയ്യുന്നതും എല്ലാവരും മേടിക്കുന്നതും ഒരു സൈസിലാണ് കാരണം ഈ ഒരു സൈസിൽ കൊണ്ടുപോയി നമ്മുടെ വെള്ളവുമായിട്ടൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ തന്നെയാണ് എല്ലാവരും മേടിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രായത്തിൽ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കിടക്കുന്നുണ്ട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഒരു രണ്ടര മാസം ഉള്ള പർപ്പിൾ ബെറി ഡംബോ ട്രാക്ക് എൻ്റെ അല്ലെങ്കിൽ ട്രയോ ആയിട്ടായിരിക്കും ഞാൻ മിക്കവാറും തരുക ട്രയോ ആയിട്ട് കൊടുക്കുക അത്രയും ഫീമെയിൽ നമ്മുടെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതായി കിട്ടാം അപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ മോയിന ടാങ്കുകളുടെ മുകളിലാണ് മോയിനാ ടാങ്കുകൾ ഞാൻ അവിടെ നിന്ന് നിർത്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ കോഴിക്കോടും ബഹളവും കാരണം പാക ആയി അപ്പോൾ മൊയിന ടാങ്കുകളൊക്കെ ഞാൻ ഞാനെടുത്ത് ഈ ഒരു സൈഡിലേക്ക് മാറ്റി അപ്പോൾ ഇതിലിപ്പം ഇഷ്ടംപോലെ മോനൊക്കെ ഉണ്ട് അപ്പോൾ മോയിനെ വേണ്ടവർ വീട്ടിൽ ഒന്ന് മേടിക്കാം മോയിനയുടെ കൊറിയറ് നിർത്തി മോയിനെ കൊറിയർ അയക്കുമ്പോൾ അത്ര സക്സസ്ഫുൾ ഒന്നും ആവുന്നില്ല അതുകൊണ്ട് മോയിനെ കൊറിയർ അയക്കുന്നൊക്കെ നിർത്തി അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്നാലും മോയിനെ കൊറിയർ അയക്കുന്നത് നിർത്തി അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് മേടിക്കാം വീട്ടിൽ വന്ന് മേടിക്കാൻ നല്ലതായിട്ട് അയച്ച് തരുന്ന പരിപാടിയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ രണ്ട് ബേസം വെച്ചിട്ട് വെയിലും വേണ്ടി വെച്ചിട്ടുള്ളതാണ് വെയിലുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും അപ്പോൾ അതിന് വേണ്ടി വെച്ചിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ ഈ ഒരു കാണുന്ന ടാങ്ക് ഉണ്ടല്ലോ ഈ ടാങ്കിൽ കുറച്ച് പോളാർ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളിറങ്ങിയിട്ടുണ്ട് പോളർ ബ്ലൂൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് പീസോളം കുഞ്ഞുങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട് ഈ ഒരു ബാച്ച് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഇത് നല്ല രീതിയിൽ ഈ ഒരു റെഡ് കബോമ്പ പ്ലാന്റ് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വളർന്ന കാരണം കുഞ്ഞുങ്ങളെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കാണുന്നതാണ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഞാനിങ്ങോട്ട് അടുത്തേക്ക് വന്ന കാരണം തീറ്റ കൊടുക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ട് അടുത്തേക്ക് വന്നാൽ തോന്നുന്നുണ്ട് അപ്പം എന്നെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ പുറത്തേക്ക് വരുള്ളൂ അപ്പോൾ സ്ഥിരമായിട്ട് തീറ്റ കൊടുക്കുന്ന കാരണം അവർക്കൊരു ധൈര്യമുണ്ടല്ലോ ആ ഒരു ധൈര്യത്തിന് പുറത്തേക്ക് വരുന്നതാണ് തോന്നുന്നുണ്ട് അപ്പം ഈ കാണുന്നതാണ് കുഞ്ഞുങ്ങൾ സൈഡിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ടാങ്കിൽ അത്ര വിസിബിൾ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുഞ്ഞുങ്ങളെ കാണാനുണ്ടല്ലോ ഇതിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ടാങ്ക് നിറച്ച് കുഞ്ഞുങ്ങളാണ് അന്ന് ഈ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അത്ര അധികം കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് അത്രയധികം കുഞ്ഞുങ്ങൾ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അവർ വളർന്ന് വലുതാവട്ടെ ഇവർ മുമ്പത്തെ ബാച്ച് വളർന്ന് വലുതാവുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവരെന്തായാലും ഇങ്ങനെ സെയിൽ ചെയ്യുന്നില്ല കാരണം പോളാർ വൈറ്റ് ഉണ്ടായപ്പോൾ ഞാൻ അരഞ്ച് സൈസ് സൈസായപ്പോൾ തന്നെ എല്ലാവരും സെയിൽ ചെയ്ത് അവസാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ മൊത്തം വന്നിട്ട് പയറുണ്ടോ പയറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറി വന്നത് അപ്പോൾ പെയറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി മുതൽ ഞാൻ എന്തായാലും പയറായിട്ട് ഇനി സെയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സഡ് ഗപ്പീസ് അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മിക്സഡ് ഗപ്പീസ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോയും കാലുകയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സംഭവം മിക്സഡ് ഗപ്പീസ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നും ഇല്ല കാരണം ഇതിൽ പലതരം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് നോക്കിയിട്ട് ആയിരിക്കും ഞാൻ ആദ്യ ആദ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കുക അപ്പോൾ ഇതിൽ പിന്നെ പിന്നെ കിട്ടുന്നവർക്കായിരിക്കും കുറച്ച് ക്വാളിറ്റി കുറവുള്ള അല്ലെങ്കിൽ കുറച്ച് കളർ കുറവുള്ളതൊക്കെ കിട്ടുക അപ്പോൾ ഇതിന് മെയിൽസ് സംഭവം ഓൾറെഡി മെയിൽസ് കുറവാണ് അപ്പോൾ ഫീമെയിൽസിനായിരിക്കും ഞാൻ കൂടുതൽ തരുന്നത് കിട്ടാം അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ടാണ് തരുന്നത് പക്ഷേ കൊറിയർ ചാർജ് എനിക്ക് തരണം കൊറിയർ ചാർജ് തന്നെ ഞാൻ അയച്ചു തരുന്നതായിക്കോട്ടെ എവിടേക്കും ഉള്ളത് അയച്ചു തരുന്നതായിരിക്കട്ട അപ്പോൾ ഹെയ്ഡീനും പിള്ളേരൊക്കെ ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നുണ്ട് പിന്നെയുള്ള വീഡിയോസിലൊക്കെ ഹെയ്ഡിയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നതായിരിക്കും അപ്പോൾ അവരുടെ വാക്സിനേഷനും അവരുടെ എന്താ പറയുക കുളിപ്പിക്കൽ അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ അതായത് പെറ്റ്സിൻ്റെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാണ്ട് വലിയ വലിയ വീഡിയോസ് ഒന്നുമല്ല നമ്മുടെ ചാനൽ വരുന്ന അറിയാലോ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അക്വയൻ അക്വറിൻ റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ